ഹലോ എവരി വൺ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്നൊരു പുതിയൊരു ഡ്രോയിങ്ങുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് അതായത് ഡൽഹി ബേസ്ഡ് മോഡേൺ ഗാന്ധി എന്നറിയപ്പെടുന്ന ഉദയ് ഖിദ്മത്കർ എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ലീഡറായ മിസ്റ്റർ ഫൈസൽ ഖാൻ എന്നൊരു വ്യക്തിയുടെ ഡ്രോയിങ്ങുമായിട്ടാണ് ഞാൻ മുമ്പിലെത്തിയിരിക്കുന്നത് സോ ലെറ്റ്സ് ഗോ ടു ദി ഡ്രോയിങ് അതിനു മുന്നേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ദി ബെൽ ഐക്കൺ ഫ്രണ്ട്സ് ഞാനിവിടെ ഔട്ട്ലൈനൊക്കെ വരച്ചു കഴിഞ്ഞു അപ്പോൾ ബാക്കിയുള്ള ഇതിലേക്ക് ഇത് ആദ്യം നമുക്ക് ഐസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഒരു ഷെയ്ഡിങ്ങിലൂടെ അതിനിടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വിശദീകരിക്കുക ഈ ഫൈസൽ ഖാൻ എന്ന ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഹീസ് ഡൽഹി ബേസ്ഡ് മോഡേൺ ഗാന്ധിയൻ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ ഹുദയ് ഖിദ്മത്കർ എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു ഓർഗനൈസേഷൻ്റെ ലീഡറാണ് ഇപ്പോൾ അപ്പോൾ ഈ ഹുദയ് ഖിദ്മത്കർ എന്ന ഈ മൂവ്മെൻറ്റ് എന്ന ഈ ഒരു പ്രസ്ഥാനം ഉണ്ടായത് അതായത് നിലവിൽ വന്നത് ഇൻ 1929 അത്രയ്ക്ക് പഴയ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള ഒരു പ്രസ്ഥാനം എന്ന് പറയാം അന്ന് അബ്ദുൽ ഖഫാർ ഖാൻ എന്ന ഒരു മഹാനാണ് ഈ ഒരു പ്രസ്ഥാനം നിലവിൽ കൊണ്ടുവന്നത് ഈ ഒരു ഓർഗനൈസേഷൻ അപ്പോൾ അദ്ദേഹത്തിന് ഈ അബ്ദുൽ ഖഫാർ ഖാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ഫൈറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഭാരത് രത്ന അവാർഡ് ബി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഈ 80 ശേഷം ഈ ഒരു പ്രസ്ഥാനം ഹുദയ് ഖിദ്മത്കർ എന്ന ഈ ഒരു പ്രസ്ഥാനം വീണ്ടും ഏകദേശം ഒരു 50 മെമ്പറോളം വെച്ചു അന്ന് ഇതൊക്കെ അവസാനിച്ചാണ് അതിനുശേഷം ഒരു 50 മെമ്പറിനോളം വെച്ചിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ ഫൈസൽ ഖാൻ എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് ഈ ഒരു പ്രസ്ഥാനത്തിന് ഓൾ ഓവർ ഇന്ത്യ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അൺകൗണ്ടബിൾ എന്ന് പറയാം അത്ര ഒരുപാട് മെമ്പേഴ്സ് ഇന്നുണ്ട് അതുപോലെ ഇത് ഇപ്പോൾ വ്യാപിച്ചു വരുന്ന പല റിലീഫുകളും പല സേവനങ്ങൾ പല കാര്യങ്ങളും ഈ ഒരു പ്രസ്ഥാനം ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട് സോ ഞാനിന്ന് വരക്കുന്ന ഈ ഫൈസൽ ഖാൻ എന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു അങ്ങനെ നമ്മൾ ഈ കണ്ണിൻ്റെ ഭാഗങ്ങൾ ഏകദേശം ഡ്രോ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഏകദേശം ഷെയ്ഡായിട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾക്ക് മുകൾ അതായത് നോർമലി നമ്മളൊരു ഡ്രോയിങ് ചെയ്യുമ്പോൾ മുകൾ ഭാഗത്തു നിന്ന് താഴോട്ടേക്ക് ചെയ്യലാണ് ഏറ്റവും നല്ലത് അതുമല്ല ഇപ്പോൾ നിങ്ങൾ റൈറ്റ് ഹാൻഡാണെങ്കിൽ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ലെഫ്റ്റിലുള്ള ഭാഗങ്ങൾ ആദ്യം ചെയ്തതിന് ശേഷം റൈറ്റ് താഴോട്ടുള്ള റൈറ്റ് ഭാഗങ്ങളുള്ള ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ ഞാൻ ഏകദേശം മുകൾ ഭാഗത്ത് നിന്ന് തുടങ്ങുന്നുണ്ട് അതുപോലെ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് A3 പേപ്പറാണ് നോർമലി ഞാൻ ഇത്രയും കാലം അതായത് ഞാൻ ഈ ഒരു ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഡ്രോയിങ് തുടങ്ങിയത് തന്നെ പലർക്കും എൻ്റെ അറിയുന്ന ഫ്രണ്ട്സിനൊക്കെ അറിയുന്ന കാര്യമാണ് ഞാൻ ഇതിനു മുമ്പേ ഡ്രോയിങ് ഒന്നും ചെയ്തിട്ടില്ല ഐ ആം ന്യൂ ഹിയർ ഇൻ എ ഡ്രോയിങ് ഫീൽഡ് ആക്ച്വലി ആൻഡ് ഞാൻ ആദ്യമായിട്ടാണ് ഈ A3 പേപ്പർ യൂസ് ചെയ്യുന്നതും ഇതിനു മുമ്പ് ഞാൻ അധികം വരച്ചത് A4 ഷീറ്റിലാണ് A4 ഷീറ്റിൽ നമ്മൾ ശരിയാണ് A3 ഷീറ്റ് എന്ന് പറയുന്നത് A4നെക്കാട്ടും കൂടുതൽ ക്വാളിറ്റി ഉള്ള ഒരു ചിത്രം വരയ്ക്കാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ലൊരു അനുഭവം തന്നെ കിട്ടി ഇനി എൻ്റെ ഡ്രോയിങ് ചരിത്രം എന്ന് പറയുന്നത് ഞാൻ ഈ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോഴാണ് ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗണൊക്കെ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഡ്രോയിങ് ചെയ്യുന്നത് ആക്ച്വലി അതിനു മുമ്പേ ഞാൻ ഇതുവരെ ഡ്രോയിങ് ചെയ്തിട്ടില്ല എവിടെയും മത്സരത്തിലോ ഒന്നും ഇതുവരെ ചെയ്തില്ല സ്കൂളിൽ പഠിക്കുമ്പോഴും പലപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ ബോറടിച്ചിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തതും അതും കുളമായി അങ്ങനെ ചെയ്തതല്ലാതെ വേറെ ഇതുവരെ ഞാൻ ഡ്രോയിങ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗണാണ് എനിക്ക് ഇങ്ങനെയൊരു കഴിവുണ്ടെന്ന് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഈ കൊറോണയാണ് അതുപോലെ നിങ്ങൾ എൻ്റെ ഈ ഡ്രോയിങ്ങിലോ വീഡിയോയിലോ വല്ല തെറ്റുകളും കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്താനോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റിലിടുക എന്നെ സപ്പോർട്ട് ചെയ്യുക
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ട് നല്ലൊരു വിജയമായിരിക്കും, എനിക്കൊരു നല്ലൊരു പ്രചോദനമാണ്. അതുപോലെ ഫ്രണ്ട്സ്, ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 4 തരം പെൻസിലാണ്. 1 2B പെൻസിൽ, അതായത് ലൈറ്റായിട്ട് ചെയ്യാൻ വേണ്ടി, 2 കയ്യിലുള്ളത് ഫേപ്പർ കാസ്റ്റിൻ്റെ 2B പെൻസിലാണ്. പിന്നെ കുറച്ച് ഡാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 5B പെൻസിലും, പിന്നെ നല്ല ഡാർക്കായിട്ട് 6B ഓർ 8B പെൻസിൽ. അങ്ങനെ 4 പെൻസിലാണ് ഞാൻ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ലൈറ്റായിട്ട് ചെയ്യാൻ വേണ്ടി 2B പെൻസിൽ മാത്രമേ ഉള്ളൂ. ഇത് B പെൻസിൽ ഉപയോഗിക്കണമെന്ന് ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാനിപ്പോൾ ചെയ്യുന്നത് 2B പെൻസിലാണ്. അധികം ചെറിയ ലൈറ്റായിട്ടുള്ള ഷെയ്ഡും അതൊക്കെ ചെയ്യുന്നത് 2B. അതുപോലെ ഡാർക്ക് ചെയ്യുന്നത് ഏകദേശം ഫൈബർ കാസ്റ്റിൻ്റെ, എനിക്ക് മനസ്സിലായത് 6B 8B ഏകദേശം സംടൈംസ് സെയിം ഫീൽ, ഒരേ ഷെയ്ഡിങ് ഒരേ കട്ടിയുള്ള ഷെയ്ഡിങ്ങാണ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഇടയിലുള്ളത് ഏകദേശം 3B 4B 5B ഓൾമോസ്റ്റ് സെയിം ആയിട്ട് ഫീൽ വന്നിട്ടുണ്ട്. ഞാൻ അധികം പെൻസിലൻസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ആകെ ഉപയോഗിച്ചത് ഈ ഫൈബർ കാസ്റ്റിൻ്റെ ഈ ഒരു ഇത് മാത്രമേ ഞാൻ ഇതുവരെ ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ ഈ ഒരു പെൻസിൽസിന് ഞാൻ ഇപ്പോൾ ഈ വീഡിയോന് വേണ്ടി ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഗൈസ്, ഞാൻ ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തത് ഒരു 3 ദിവസം കൊണ്ടാണ്. അതായത് 3 ദിവസം എന്ന് പറയുന്നത് ഫുൾ ടൈം ഇരുന്നതല്ല. ഒരു ആദ്യത്തെ ഒരു ദിവസം ഞാനിതൊരു ഒരു ഒരു 5-6 മണിക്കൂർ ഇതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം. പിന്നെ റെസ്റ്റ് എടുത്തു, പിന്നെ അടുത്ത ദിവസം ഒരു 2-3 മണിക്കൂർ അങ്ങനെ ചെയ്തു. പിന്നെ 3-ാമത്തെ ദിവസം ഞാനിത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു 3-4 ദിവസത്തോളം അടുപ്പിച്ച് ഞാനിതിങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, ഇതിന് മുന്നേ ഉള്ള ചെയ്ത പല ഡ്രോയിങ്സും ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പെട്ടെന്ന് ചെയ്തു, പെട്ടെന്ന് ഷെയ്ഡിങ്ങൊക്കെ അങ്ങ് സ്പീഡിലങ്ങ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ഡ്രോയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ഷമയോടെ കുറച്ചും കൂടി എഫേർട്ട് എടുത്തിട്ട് കാര്യമായിട്ടൊന്ന് നോക്കി ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന് ഈ ഒരു ഡ്രോയിങ്ങിൽ എനിക്ക് മനസ്സിലായത്. കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി എനിക്ക് ഈ ഡ്രോയിങ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ദാൻ മൈ റീസെൻ്റ് ഡ്രോയിങ്സ്. അങ്ങനെ ഞാൻ ഈ ഡ്രോയിങ്ങിൻ്റെ ഏകദേശം ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് 3-ാമത്തെ ദിവസം ഞാൻ ഈ ഒരു കോട്ടിൻ്റെ, അതായത് ഡ്രോയിങ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അത് വിശദമായി ഞാൻ കാണിക്കുന്നില്ല, ബിക്കോസ് ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം, ഇറ്റ്സ് എ ലോങ് വീഡിയോ, ലോട്ട്സ് ഓഫ് ഹവേഴ്സ്. സോ അത് പലരെയും വലിയ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാതും മടുപ്പ് വരുന്നൊരു സ്ഥിതിയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ.